നമസ്കാരം, ഞാൻ ഡോക്ടർ സാം ബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സ്വീറ്റ് ആൻഡ് ഗൈനക് സെൻ്റർ. കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ എടുത്ത് കൊണ്ടുവരികയുണ്ടായി. അവന് മെഡിസിൻ പഠിക്കുകയാണ്. ഇപ്പം പഠിത്തത്തിൽ വളരെ ഒത്തിരി പുറകോട്ട് വന്നു. ഇപ്പോഴും പഠിത്തമാണ്, പക്ഷേ മാർക്ക് വളരെ കുറയുന്നു. ഡിസ്ട്രാക്ഷൻസ്, ആത്മവിശ്വാസക്കുറവ്, ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ല, പരീക്ഷ എഴുതുന്നില്ല, പല പല പ്രശ്നങ്ങളാണ്. അപ്പം അവൻ്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. ഒത്തിരി സമയം ഇങ്ങനെയുള്ള ലൈംഗിക സൈറ്റുകളിലേക്ക് അഡിക്ഷനിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സൈറ്റുകളുടെ ഒരു വലിയ പ്രോബ്ലം. അപ്പം നമുക്കറിയാം, മനുഷ്യന് രണ്ട് കാര്യങ്ങളാണ് ദൈവം ഏറ്റവും സുഖകരമായിട്ടുള്ള അനുഭവം തന്നിരിക്കുന്നത്. ഒന്ന് ലൈംഗിക കാര്യങ്ങൾ, രണ്ട് ഭക്ഷണം കഴിക്കുക. ഇത് രണ്ടും അമിതമായാൽ അപകടമാണ്, നമുക്ക് അതിനോടൊരു അഡിക്ഷൻ വരും. നമുക്ക് ഇപ്പം ഞാൻ ആ കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ഇങ്ങനെ പഠിത്തത്തിൻ്റെ സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ സൈറ്റുകൾ കാണുന്നവന് ഒരു ആശ്വാസമായിരുന്നു. ഇങ്ങനെയുള്ള സൈറ്റുകൾ കാണുമ്പം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചില ന്യൂറോ കെമിക്കൽസ് നമ്മളുടെ ആ ആങ്സൈറ്റി കുറയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ അത് നമുക്ക് സുഖകരമായ ഒരു അനുഭൂതി നൽകും. ആ സുഖകരമായിട്ട് അനുഭൂതിയിലോട്ടുള്ള യാത്ര, കൂടുതൽ കൂടുതൽ സുഖങ്ങളിലേക്കുള്ള യാത്രയാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. അങ്ങനെ വരുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ആ നിത്യജീവിതത്തിൽ നിന്ന് നമ്മൾ വളരെ ഒരു മാറി, നമ്മളൊരു അനുഭൂതിയുടെ ഒരു ലോകത്തിലേക്ക് യാത്രയാണ്. വെളിയിൽ നോക്കുമ്പോൾ ആളുകൾക്കൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ലഹരിയില്ല, പിന്നെ നല്ല ചാതനായ കുട്ടി, ആർക്കും ഒരു ശല്യവും ഇല്ല, ദോഷകരമായ യാതൊരു കൂട്ടുകെട്ടുമില്ല, എല്ലാം നല്ല കുട്ടിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ വരുമ്പോൾ ക്രമേണ ഇതിനോടുള്ള ആ ഒരു ഇത് നമുക്ക്, എവിടെ സ്ട്രെസ് വന്നാലും നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ തിരിയും. സ്ട്രെസ് വന്നാൽ ഇതാണ് നമ്മുടെ സ്ട്രെസ് റിലീവിങ് ഫാക്ടർ. അങ്ങനെ വരുമ്പം ക്രമേണ അവൻ ക്ലാസ്സിൽ നിന്നു, ഏകാഗ്രത നഷ്ടപ്പെട്ടു, ആത്മവിശ്വാസം കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ്. ഇത് കുട്ടിയുടെ മാത്രം കാര്യമല്ല, എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ വില തുമ്പി നമുക്ക് ഏത് തരത്തിലുള്ള ഇങ്ങനെയുള്ള ഫോണോഗ്രാഫിക് സൈറ്റ്സും കിട്ടുമെന്ന് വന്നപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ പലരെയും, പല ഡ്രൈവർമാർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ ഈ പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. അവിടെ വരുന്ന പ്രോബ്ലം, കുടുംബജീവിതത്തിൽ നമ്മളിത് കാണുമ്പം തൽക്കാലം ഒരു ആവേശം ഉണ്ടാകുമെങ്കിലും അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കുറയ്ക്കും, കമ്മ്യൂണിക്കേഷനെ കുറയ്ക്കും, അതിനുള്ള ഊഷ്മളത കുറയും. ഈ സൈറ്റിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി, ഇതിനെ ബേസ് ചെയ്തുള്ള ലൈംഗിക ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധത്തെ കുറയ്ക്കും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലൈംഗിക ആസ്വാദനത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് ഇതെന്ന് കരുതി, അല്ലെങ്കിൽ ടെൻഷൻ റിലീവ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണെന്ന് കരുതി നമ്മൾ ഇതിലോട്ട് പോകുന്നത് അപകടകരമാണ്. കാരണം ഇതിലേക്കുള്ള അഡിക്ഷൻ നമ്മളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി വേറൊരു പ്രത്യേക ലോകത്തിലേക്ക് നമ്മളെ അയക്കുകയും അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്യും. ഇതൊരു അഡിക്ഷൻ പോലെയാണ്, എക്സാക്ട്ലി ഒരു ആൽക്കോളിക് അഡിക്ഷൻ പോലെയാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ആ ന്യൂറോ കെമിക്കലിനോടൊരു ഒരു ആസക്തിയുണ്ട്. ആ ആസക്തി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാനസികമായി നമ്മുടെ ശരീരവും മനസ്സും ഡിസ്റ്റർബ്ഡാകും. ഇതാണ് ആ ലെവലിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കൊണ്ടുവരുവാൻ വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം വേണം. അതിൻ്റെ വർക്കിലെ ബന്ധം കുറയും, ഉത്തരവാദിത്തങ്ങൾ കുറയും, ബന്ധങ്ങളിലെ ഊഷ്മളത കുറയും, അവൻ അവൻ്റേതായ ഒരു ലോകത്തിലേക്ക് തിരിഞ്ഞ് മാറപ്പെടും. ഇതൊരു അഡീഷണലായിട്ട് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു ലെവലിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് വെളിയിൽ വരുവാൻ ബോധപൂർവം പരിശ്രമിക്കണം.